യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഡി, നീ എന്തിനാ എവിടെ നിൽക്കുന്നേ? അവളുടെ മുറിയിൽ അയാളുണ്ട്. ആര്? നിങ്ങളുടെ മരുമോൻ. ആര്? ശ്രീകുട്ടനോ? ആ, ശ്രീകുട്ടൻ തന്നെ. നീ അവൻ അർച്ചിതയുടെ മുറിയിലേക്ക് കയറി പോകുന്ന കണ്ടോ? കയറി പോകുന്നൊന്നും കണ്ടില്ല. പക്ഷെ അകത്ത് അയാളും അർച്ചിതയും കൂടെ എന്തൊക്കെ അടക്കം പറയുന്നത് ഞാൻ കേട്ടു. സത്യാണോ നീ പറയുന്നേ? അതെ അമ്മ, ഒരു കാര്യം ചെയ്, അച്ഛനോട് ചെന്ന് വിവരം പറ. വീട്ടിലൊരു വൃത്തികേട് നടക്കുമ്പോ അത് അച്ഛനും അറിയണമല്ലോ. ഞാൻ മോനോട്ടിനോട് പറയാം. എന്നാ വേഗം ഒന്ന് പോയി പറ. നീ എവിടെ പോവാ? അർച്ചിതയും ശ്രീകാന്തിനെയും കൈയോടെ പൊക്കുന്നത് നിനക്ക് കാണണ്ടേ? വേണ്ട, നിങ്ങളങ്ങ് കണ്ടാ മതി. നിങ്ങളുടെ മരുമോൻ നല്ലവനായ ഉണ്ണിയല്ല, ഭൂലോക കുഴപ്പക്കാരനാണെന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മോനേട്ടാ, മോനേട്ടാ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്താ ശോഭ? ഒന്ന് എഴുന്നേറ്റ് വരാൻ അത്യാവശ്യമുണ്ട്. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കാതെ എന്താ നീ കാര്യം പറ. ശ്രീകൂട്ടനില്ലേ, അവനെ അർച്ചിതയുടെ മുറിയിലുണ്ട്. സത്യാണോ? അതേന്ന്. രണ്ടും കൂടെ മുറിയിലിരുന്ന് അടക്കം പറയുന്നത് സിതാരമോള് കേട്ടു. ആ, അവൾക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ശ്രീകൂട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു വൃത്തിയോട് കാണിക്കില്ല. ഒരു പെണ്ണ് ആണിനെ ചീത്തയാക്കണമെന്നും പറഞ്ഞ് മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയാലേ എത്ര മനക്കെട്ടിയുള്ളവന്റെയും മനസ്സൊന്നിളകും. ഇവിടെ ശ്രീകൂട്ടന്റെ മനസ്സേ ആ രാക്ഷസി ഇളക്കിയിരിക്കുക. അതാ രാത്രിയിലെ ശ്രീകൂട്ടൻ അവളുടെ മുറി ചെന്ന് കയറിയത്. ഭഗവാനെ, എന്റെ മോളിതൊക്കെ എങ്ങനെ സഹിക്കുവോ എന്തോ. എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാ അങ്ങനൊരു വൃത്തികേടല്ലേ അർച്ചിതയെ ശ്രീകൂട്ടനോട് കാണിച്ചു കൂട്ടുന്നത്? എന്റെ മരുമകനെ വലവീശി പിടിക്കാൻ ആ അർച്ചിത ശ്രമിച്ചാ അത് നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഞാനൊരു തീരുമാനമുണ്ടാക്കും. നീ വാ. അതെ, വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട. അരുത്തുകാരി കേട്ടാ നാണക്കേട് നമുക്കാ. സമാധാനമായിട്ട് വേണം കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ. ഇവിടെ ഇന്ന് ഒരു ഒത്തുതീർപ്പും ഇല്ല. ഇന്ന് അവളെ ഞാനിന്ന് പുറത്താക്കും. അതിന് ശ്രീകുട്ടൻ തയ്യാറായില്ലെങ്കിലേ ഞാൻ ഇവിടുന്ന് പുറത്തു പോകും. അല്ലാതെ എന്ത് വൃത്തികേടുകളും കണ്ടും കേട്ടും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശ്രീകുട്ടനകത്തുണ്ടോന്ന് കൺഫേം ചെയ്തിട്ടാവും. ഒന്നും കേൾക്കുന്നില്ല. ഒന്നോടൊന്ന് ചെവി ചേർത്ത് വെച്ച് നോക്ക്. അനക്കൊന്നും കേൾക്കുന്നില്ല. നീ അതെ, ചെലപ്പോ ഉറങ്ങിക്കാണും. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ആരിവിടെ ഒന്ന് ഉറങ്ങണ്ട. ഞാൻ നോക്കാം. മോനേട്ടാ, ഉറങ്ങിയിട്ടില്ല. അകത്തേ വെട്ടം കാണുന്നുണ്ട്. എന്താ മാവ? ഇവളുടെ കമ്മലിന്റെ. അതെ ശ്രീകുട്ട, എന്റെ കമ്മലിന്റെ ആണിയേ ഉച്ചക്ക് തൂത്തോണ്ടിരുന്നപ്പോഴേ ദേ ഇവിടെ എവിടെയോ വീണുപോയി. അത് ഞാൻ തിരയായിരുന്നു. അല്ല, ഉച്ചക്ക് പോയാണി ഇപ്പോഴാണ് തിരയുന്നത്? അത് ഇപ്പഴാ ഓർമ്മ വന്നേ. അല്ല, അമ്മയുടെ കമ്മലിന്റെ ആണി അവിടെ തന്നെ ഉണ്ടല്ലോ. ഈ കമ്മലിന്റെ അല്ല, വേറെ കമ്മലിന്റെയാ. ആ, ഇപ്പഴാ ഓർമ്മ വന്നത്. അത് ഞാൻ മുറിയിൽ തന്നെ അഴിച്ചു വെച്ചിരിക്കാം. വാ മോനേട്ടാ, നമുക്ക് മുറിയിലേക്ക് പോവാം. വാ വാ വാ. എന്തൊരു മറവിയാ എനിക്ക്. സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം എന്തോ ഒരു തകരാറ് പോലെ. ഒരാണ് എവിടെയോ ലൂസായിട്ടുണ്ട്. ശ്രീകാന്തിന്റെ ഷർട്ടിനെ ഒരു പ്രത്യേക മണവാ. അത് സോപ്പിന്റെ മണവാ മോളെ. ഏയ് അല്ലല്ല, ഇത് ശ്രീകാന്തിന്റെ മണവാ. വായിച്ചോണ്ടിരിക്കയാണോ? എന്റെ ഷർട്ട് അയൺ ചെയ്തില്ലേ? ഇന്നേ എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുള്ളതാ. നിന്റെ ഷർട്ട് ദേ അർജിത മോൾ അയൺ ചെയ്യുവാ. ദേ കഴിഞ്ഞു ശ്രീകാന്തേ. അച്ഛമ്മ ഇതിനാ അർജിതയോട് അയൺ ചെയ്യാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞതാ മോനെ, അവള് ചെയ്യാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാ. എന്താ അർജിത, അർജിത എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? മനസ്സിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു സുഖമാ ശ്രീകാന്തേ. അയ്യോ, ഇവിടെ ഒരു ബട്ടൺസ് ഇല്ലല്ലോ. അയ്യോ ശരിയാണല്ലോ, അയൺ ചെയ്യുമ്പോ ഞാനത് ശ്രദ്ധിച്ചില്ല. സാരമില്ല, ഞാൻ വേറൊരു ഷർട്ട് എടുത്ത. ഈ ഷർട്ടിൽ ശ്രീകാന്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അച്ഛമ്മേ? അതെ അതെ, അവന്റെ ഭംഗി അങ്ങ് കൂടി. ഈ ഷർട്ട് മാറ്റണ്ട, ഞാനേ ഇപ്പൊ വരാം. ശ്രീകാന്തേ ഇങ്ങടുത്ത് നിന്നേ, ബട്ടൻസേ ഞാൻ തയ്ച്ചു തരാം. എന്തിനാ ഷർട്ട് അഴിക്കുന്നേ? വേണ്ട. അല്ല ഷർട്ട് അഴിക്കാതെ അതല്ലേ നല്ലത്. വേണ്ട ശ്രീകാന്തേ, ഞാൻ ഇങ്ങനെ തന്നെ തയ്ച്ചു തരാം. അയ്യോ വേണ്ടന്നേ. വേണോന്നേ ശ്രീകാന്ത്, ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നേ. സൂക്ഷിച്ചു വേണേ, അവന്റെ നെഞ്ചില് സൂചി കൊള്ളല്ലേ.